നമസ്കാരം. ഇന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത ഭയപ്പെടുത്തുന്നൊരു വാർത്തയാണ്. വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി, 21 വയസ്സ്. ഇനി ബാക്കി ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. തല്ലിക്കൊന്നു, അതന്നെ കെട്ടിത്തൂങ്ങി മരിച്ചതാണ് എന്ന് അവർ പറയുന്നില്ല, ചെക്കൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ തല്ലി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കുട്ടിയുടെ പുറത്തും കണ്ണിൻ്റെ അടിയിലും കൈയിൻ്റെ അവിടെയും ഈ ഭാഗത്തൊക്കെ അടി കൊണ്ട പാടുണ്ട്. അത്രമാത്രം തല്ലുകൊള്ളണമെങ്കിൽ ഈ ഗുണ്ടകൾ തമ്മിൽ, തെരുവ് ഗുണ്ടകൾ തമ്മിൽ അടി കൂടുമ്പോഴൊക്കെ അങ്ങനെയുള്ള മുറിവുകൾ ഉണ്ടാവുക. അതുപോലെ അതിനകത്ത് തല്ലി. അവിടെ ഈ ചെക്കൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു കുട്ടിയെ ഒറ്റയ്ക്കിട്ട് ഫോൺ ചെയ്യാൻ അനുവദിക്കുന്നത് കേരളമാണോ വാസ്തവത്തിൽ? ഇത് 21-ാം നൂറ്റാണ്ടാണോ? ഇത് ചങ്ങലക്കിട്ടിട്ട് അടിമകളെ തല്ലുന്ന പോലെയാണ് തല്ലിയത്. അവസാനം കൊന്ന് കെട്ടിത്തൂക്കി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ ശവമാണ് എത്തിച്ചത് കോളേജിൽ, ആശുപത്രിയിൽ എത്തിച്ചത്. ഇത് ഇവർ മാത്രമല്ല, ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കിരൺ എന്ന് പറയുന്ന അവൻ മാത്രമല്ല ഇതിൽ പ്രതി. അതുവഴിയേ ഞാൻ പറയാം. അത് മാത്രമല്ല ഇവിടുത്തെ പ്രതി. നമ്മളുടെ വീടിനകത്ത് ചപ്പു ചവറ്, ഇപ്പം എൻ്റെയൊക്കെ മുത്തച്ഛനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് പഴയ ആൾക്കാർക്ക് സ്വഭാവമുള്ളത്, എന്തെങ്കിലും ഒരു സാധനം, ആവശ്യമില്ലാത്തൊരു സാധനം വന്നാൽ അത് ഒട്ടം പുറത്തിയിടും. ആ കുപ്പിച്ചില്ലയ്ക്കോ, അത് നമുക്ക് നാളെ ആവശ്യം വരും. കൊടക്കമ്പി, അത് നമുക്ക് നാളെ ആവശ്യം വരും. എന്നിട്ട് കീറി കുറഞ്ഞ റബ്ബറും കഷ്ണങ്ങൾ, അത് നമുക്ക് നാളെ ആവശ്യം വരും. ഇങ്ങനെ മേലെ കയറ്റിയിട്ട് ആ കാരണം ഒരു മരിക്കുമ്പോൾ പുതിയ തലമുറ വന്നിട്ട് എന്ത് ചെയ്യും? ഇതെല്ലാം വാരി പറക്കി ആരിലും വഴികളും ഇവിടെ ഇതൊക്കെ എടുത്തുപെടുത്ത് എടുത്തുകൊണ്ടുപോകാം. ഞാൻ എന്താ വെച്ചാൽ തരാം, അങ്ങോട്ട് തരാം. അതായത് മാലിന്യ വസ്തുക്കളും നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ, ആക്രി സ്ഥാനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ആക്രി സ്ഥാനങ്ങൾക്ക് ഒന്നും ഇപ്പോൾ വിലയുണ്ട്. പണ്ടൊക്കെ 10-50 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ചാണകപ്പുഴി നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരോട് വിളിച്ചു പറയും. ഒരു മേരി കുഞ്ഞ സ്ത്രീ വീടിൻ്റെ മുമ്പിൽ താമസിച്ചിരുന്നു, മേരി കുഞ്ഞിപ്പാലും. അത് ആ ചാണകപ്പുഴി നിറഞ്ഞു, അത് എടുത്ത ഉടനെ കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് കൂലി കൊടുക്കും. ഒരു ദിവസം കൂലി എന്ന് എത്രയും 3 രൂപയോ 4 രൂപയോ മറ്റാണ്. ആ കൂലി അവർക്ക് കൊടുക്കും. ചാണകം അവർ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും അവരുടെ വീടിൻ്റെ എവിടെയെങ്കിലും കൊണ്ടിടും. ഇന്ന് ആ ചാണകത്തിന് പോലും വിലയുണ്ട്. ഇങ്ങനെ വിലയില്ലാത്ത ആക്രി സാധനങ്ങൾ, ആക്രി സാധനങ്ങൾക്ക് വിലയുണ്ട്, പക്ഷെ വിലയില്ലാത്ത ആക്രി സാധനങ്ങൾ, അതുപോലെയാണോ മകള് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് പൈസ കൊടുക്കുക? ആലോചിച്ചു, ആ കുട്ടിക്കൊരു വിലയില്ലേ? ഇതിനെ ഒന്ന് കൊണ്ടുപോ. ഞാനൊരു ഒരു 10 ഏക്കർ സ്ഥലം തരാം, ഒരു 10 ലക്ഷം രൂപയും തരാം, കെട്ടുകാഴ്ച പോലെ 100 പവൻ്റെ സ്വർണവും തരാം, കാറ് തരാം, ഇതിനെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം എവിടേക്ക് നടക്കുന്നുവോ അവിടേക്ക് ഇങ്ങനെയുള്ള ദാരുണമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് വാസ്തവത്തിൽ. അപ്പം എൻ്റെ ഇതിൻ്റെ കുറ്റവാളി ആ ചെക്കൻ്റെ വീട്ടുകാർ മാത്രമല്ല, ചെക്കൻ മാത്രമല്ല. ഈ വീട് വൃത്തിയാക്കുന്ന സമയത്ത് ആർക്കും വേണ്ടത്ര സാധനങ്ങൾ നമ്മൾ വലിച്ചെറിയുമല്ലോ. അല്ലെങ്കിൽ വീട്ടിലെ വേലക്കാരോട് പറയും, ഇതെവിടെയും കൊണ്ടിട്ടാ, മറ്റേ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ട്. വിലയൊട്ടുമില്ലാത്ത സാധനം, അധികപ്പറ്റായിട്ടുള്ള സാധനം, പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പറയുന്നത്, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുന്നത്. ഇതുപോലെയല്ലേ വാസ്തു സ്ത്രീധനം വാസ്തുവിൽ കൊടുക്കുന്നത്? അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പറഞ്ഞയക്കുകയാണ്. ഓ, 2 പെൺമക്കളുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് അങ്ങനെ പറഞ്ഞയച്ചു, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി അതിനെ കൂടി ബ്രാക്കറ്റിൽ പറയണം, പണ്ടാറടങ്ങാൻ അതിന് കൂടി ഒന്ന് പറഞ്ഞയച്ചിട്ട് വേണം ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. ഇവരെന്തിനാണ് പച്ചക്ക് ചോദിച്ച് എന്തിനാണ് ഉണ്ടാക്കി വെച്ചത് ഇവരേക്ക് കുട്ടികളെ? 21 വയസ്സേ ഉള്ളൂ, കിഴുന്ത് പെൺകുട്ടിയാണ്. ആ കുട്ടിയെ പിടിച്ചിട്ടാണ് ഒരു 25 വയസ്സിന് മേലെയാണെങ്കിൽ ഒരു 28 വയസ്സുണ്ടെങ്കിൽ അവൾ തിരിച്ചടിച്ചേനെ, അല്ലെങ്കിൽ അവൾ അപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞേനെ. ഹിന്ദുക്കളാവുമ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും വേറെ സംഘടനകളില്ലല്ലോ. മുസ്ലിം ആണെങ്കിൽ പള്ളിയിൽ പോയിട്ട് മഹല്ല് കമ്മിറ്റിയോട് പറയുന്നത് ഇയാളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇടപെടാൻ അവർ വരും. അവരിടപെട്ടതാണ് അവർ. ക്രിസ്ത്യാനികളാണെങ്കിൽ പള്ളിയിൽ അച്ഛനോട് പറയും, അച്ഛോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് പറയുമ്പോൾ അയാൾ അദ്ദേഹത്തെ ഇടപെടും.
കേരളത്തിൽ ഇടപെടാൻ അങ്ങനെയുള്ള ആൾക്കാർ ആരുമില്ല. ഇവിടെ ആചാര്യന്മാർ സന്യാസിമാരെ പേര് മുഴുവൻ കള്ളന്മാരെന്നാണ്. ഞാനൊക്കെ കള്ളൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിൽ മറ്റേ വലിയ വകുപ്പുകൾ പരിപാടി എന്നുള്ള കാര്യങ്ങൾ താഴോളി എന്നുള്ള വാക്കുകളാണല്ലോ ഞങ്ങൾക്ക് പതിച്ചു തരുന്നത്, സന്യാസിമാർക്ക് പതിച്ചു തരുന്നത്. അണ്ട് അവർ ഹിന്ദുക്കൾ ഒരു കാര്യത്തിലും ഇടപെടില്ല, ഒരു സന്യാസിയും ഇടപെടില്ല. അമ്പലത്തിൽ നമ്പൂരി എന്തോ എന്തെങ്കിലും വന്ന പള്ളിരാക്ഷൻ്റെ പോലെ അമ്പലത്തിൽ നമ്പൂരി വന്നാൽ പുറത്തുനിന്ന് പറയും, അതും പറ്റില്ല. എൻ എസ് എസിന് വിലയില്ല, എസ് എൻ ഡി പിക്ക് മാത്രമാണ് ഇത്തിരിയെങ്കിലും വിലയുള്ളത്. വാസ്തവത്തിൽ അവർ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പല കാര്യങ്ങളും മുടക്കും. ഇതങ്ങനെ ഓടിപ്പോയി പറയാനൊരു ഇടമില്ല. വാസ്തവത്തിൽ 21 വയസ്സുള്ള കുട്ടി സുന്ദരിയാണോ? ആണ്. നമ്മൾ പടം കാണുന്നുണ്ടല്ലോ, തിരിച്ചും മറച്ചും വളച്ചും പിരിച്ചൊക്കെയും പടം കണ്ടു, സുന്ദരിയാണ്. അതുകൊണ്ട് ഒരു പടം മാത്രമല്ല, എല്ലാ പടത്തിലും ആ കുട്ടി സുന്ദരിയാണ്, ആരോഗ്യവതിയാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. വീട്ടുകാരും കൂട്ടുകാരികളും പറഞ്ഞു, എടീ നിനക്ക് അങ്ങനെ വിഷമമുണ്ട്, നീ എങ്ങനെയാണ് പഠിപ്പ് തീർത്ത് എവിടെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക, ഒരു മറ്റേ എന്താ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. ആ കുട്ടി പാവം അത് പഠിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് അവസാനം ഫൈനൽ ഇയറാണ്. ആ സമയത്താണ് ഈ കെട്ടുകെട്ടിയിട്ട് അയച്ചത്. ആ തന്ത ഈ പെൺകുട്ടിയുടെ തന്തയുടെ തലയാണ് തല്ലി പൊളിക്കേണ്ടത്, ആ തന്തയുടെ തലയാണ് തല്ലി പൊളിക്കേണ്ടത്. 21 വയസ്സിലായത് മെച്ചുവേഡ് ആകുന്നതിന് മുൻപ്, മാനസികമായിട്ട് മെച്ചുവേഡ് ആകുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പഠിപ്പ് കഴിഞ്ഞിട്ട് ഈ പണ്ടാരം മറ്റേ കല്യാണം നടത്തിയ പോരായിരുന്നു. വാസ്തവത്തിൽ പ്രൊഫഷണൽ കോഴ്സാണ്, അതിൻ്റെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. ആ കുട്ടി സ്വന്തം കാലമ്പ് നിന്നാലോ, പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. ആ പാവം അമ്മയോട് ചോദിക്കുക, അമ്മ എനിക്കൊരു 1000 രൂപ അയച്ചു തരുമെന്ന്. ഇവർ ചാക്കിനകത്താണ് നോട്ടും കെട്ട് വെച്ച് കൊടുത്തയച്ചത്. എന്നിട്ട് ആ കുട്ടി അവിടെ പിച്ചതുണ്ടാണ് 1000 രൂപയ്ക്ക്. ഇത് അമ്മ കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാടി, ഞാൻ കൊണ്ടുതരാം. അയ്യോ കൊണ്ടുതരണ്ട, എന്നെ അടിക്കും, എൻ്റെ മൊബൈൽ അടിച്ചു പൊട്ടിക്കും. ഇതൊക്കെ ഈ തള്ളിയും തന്നിയും കേട്ടിട്ട് പോലും അവരെന്താ ചെയ്തത്? ആ കുട്ടിയെ തിരിച്ചു വരുത്തിയോ? നീ അങ്ങനെയാണ് ഇങ്ങോട്ട് പോന്നോ മോളെ, അവിടെ ഇവിടെ ചെയ്യുന്ന ആത്മഹത്യയും കെട്ടിത്തൂങ്ങലും വേണ്ട, നീ ഇങ്ങോട്ട് പോന്നോ മോളെ. ആദ്യത്തെ അടി കിട്ടുമ്പോൾ തന്നെ ആ കുട്ടി ഇറങ്ങി വരാൻ അത് നേരത്തെ പറയണം. വാസ്തവത്തിൽ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അത് ശരിയാവൂടി, അത് ശരിയാവൂടി, നീ വിഷമിക്കണ്ടടി, പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ചത്ത ശവങ്ങളോ കൊണ്ട് കൊടുത്തില്ലേ? വാസ്തവം കെട്ടിപ്പോഞ്ഞ് കൊണ്ട് കൊടുത്ത അയച്ചില്ലേ? വാസ്തവത്തിൽ ആ പ്രൊഫഷണൽ കോഴ്സ് ജയിച്ചിരുന്നെങ്കിൽ, ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അതിന് മാറ്റി ചവിട്ടാൻ ഒരു ഇടം കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള ദുർമരണം ആ കുട്ടി ഏറ്റുവാങ്ങുമായിരുന്നു. ആലോചിച്ച് നോക്കുക, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരവും നഷ്ടപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ 100 പവൻ ശരീരഭാവങ്ങളിൽ അവിടെയും ഇവിടെ ഒട്ടിച്ചു വെച്ച്, ഇവിടുന്ന് മറ്റേ മൂക്കുത്തി, ഇവിടെ മൂക്കുത്തി, ഇവിടുന്ന് കമ്മലിൻ്റെ അവിടുന്ന് ഇവിടേക്ക് ഒരു ചങ്ങല, അവിടുന്ന് ഇവിടേക്ക് ഒരു ചങ്ങല. കുട്ടിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരണം കണ്ടു കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയുടെ കല്യാണപ്പന്തലിൽ നിന്ന് കുട്ടികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടി ചിലപ്പോൾ കരയും. കാരണം എന്താ അറിയാം? അച്ഛനെ വിട്ട് പോകുന്നതല്ല, ഒരു 150 സെഫ്റ്റി പിന്നെ അവിടെ വേണ്ടി കുത്തി വെച്ചിട്ടുണ്ട്. ഗുഹ്യഭാഗങ്ങൾ അടക്കം അവിടെ വേണ്ടി കുത്തി വെച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണമാല ഇവിടെയും അവിടെയും അവിടെയും ഇവിടേക്കും വെച്ചിരിക്കും. അവിടേക്കും ഏതെങ്കിലും ഒരു സേഫ്റ്റി പിന്നെ ഒന്ന് വിടർന്നു കഴിഞ്ഞാൽ ആ കുട്ടി അയ്യോ നിലവിളിക്കാൻ പറ്റൂ? കല്യാണപ്പന്തലല്ലേ, ഇരിക്കുമ്പോൾ അവിടെ കുത്തിക്കേറും, നിൽക്കുമ്പോൾ ഇവിടെ കുത്തിക്കേറും. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്, കെട്ടുകാഴ്ച പോലെ എഴുന്നള്ളിച്ചു കൊണ്ടിരിയാണ് ചെയ്യുന്നത് കുട്ടികളെ. 100 പവൻ മറ്റേ ലോട്ടറി മറ്റേ എന്തായാലും പറയാം, സ്വർണ്ണക്കടയുടെ അഡ്വർടൈസ്മെൻറ്റ് പോലെ കെട്ടുകാഴ്ചയായിട്ട് കൊണ്ട് തട്ടി വിടുകയാണ് വാസ്തവത്തിൽ. ഓ ആ പ്രാരബ്ധം ഒഴിഞ്ഞു കിട്ടി എന്ന രീതിയിൽ ആശ്വാസം കൊള്ളു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു പെണ്ണും കൂടി ഉണ്ട്, അതിപ്പോൾ ഏതെങ്കിലും പിച്ചക്കാരനെ കല്യാണിച്ചു കൊടുക്കാം, പിള്ളേർക്ക് തീർന്നല്ലോ. അതിനപ്പോൾ ആദ്യത്തിൻ്റെ കാര്യം തീർത്തു, അടുത്ത പെൺകുട്ടിയെ അതുപോലെ പിച്ചക്കാർക്കും കൊടുക്കുക, അതിൽ പൈസയില്ല. ഞാൻ മണ്ണാർക്കാട് താമസിക്കുമ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം, നിങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാമി നന്നായിട്ട് തമാശ പറയേണ്ടല്ലോ എന്ന് പറയരുത്, വിചാരിക്കരുത്. ഉണ്ടായ സംഭവമാണ്, കുട്ടിയുടെ കല്യാണം, പഴയരീഫ് മറ്റേ ജ്വല്ലറി പഴയരി ഷെറീഫിൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റേ ഇതിൽ വെച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നല്ല രീതിയിൽ തന്നെ നടത്തി. ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് അവിടുത്തെ, നല്ല രീതിയിൽ തന്നെ നടത്തി. അച്ഛൻ പറ്റാവുന്നിടത്ത് മോളുടെ കല്യാണമാണ് 50,000 രൂപ, മോളുടെ കല്യാണമാണ് 25,000 രൂപ, മോളുടെ കല്യാണമാണ് 50,000 രൂപ, അവിടെ മാച്ച് നല്ല രീതിയിൽ കല്യാണം നടത്തി. പിറ്റേ ദിവസം മോളെ ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം അച്ഛൻ ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ്. മനസ്സിലായല്ലോ എന്താ സംഭവിച്ചതെന്ന്, അച്ഛൻ പാരച്ചൂട്ടിൽ കയറി, പ്രാരബ്ധം മുഴുവൻ തീർത്തു. കടം കൊടുത്തവരുടെ രേഖകളൊന്നുമില്ലല്ലോ, അവരും ആയവരിലിട്ടിരിക്കുന്നു. മോള് അതിനെ പറഞ്ഞയച്ചു. വീട് അടിച്ചു മാറി തുടച്ചിട്ടാ കുട്ടികളെ പറഞ്ഞു വിടുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആത്മഹത്യ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തന്നയ്ക്കും തള്ളയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും?
ഇവിടെ പെൺവീട്ടുകാരും ആൺവീട്ടുകാരും രണ്ടുപേരും ഉത്തരവാദികളാണ് വാസ്തവത്തിൽ. ഈ 21-ാം നൂറ്റാണ്ടിൽ ആലോചിച്ച് നോക്കുക, 21-ാം നൂറ്റാണ്ട് 22-ാം 23-ാം നൂറ്റാണ്ടിൻ്റെ മഹത്വം കാണിക്കുന്നുണ്ട്. എല്ലാം ഓൺലൈനും മതും ഇതും. ഇനിയിപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ചൊവ്വയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു തുടങ്ങി. ഇവിടെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ചൊവ്വയിലേക്ക് പോകലും ചന്ദ്രനിലേക്ക് പോലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ലോകം മുന്നോട്ട് കുതിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലും ചെക്കനെ വിലക്കെടുത്ത്, ചെക്കനെ വില കൊടുത്ത് വാങ്ങുന്നവരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? നിങ്ങളൊന്ന് പറ ചെക്കനെ വിലയ്ക്ക് വാങ്ങുന്നവരെ. ഇങ്ങനെ അങ്ങനെ കെട്ട് കാഴ്ച ഒരുക്കിയിട്ട് പറഞ്ഞു വെച്ച പെൺകുട്ടി അന്യ വീട്ടിൽ പോയിട്ട് പീഡനം ഏറ്റുവാങ്ങി സഹി കെട്ട് തിരിച്ച് സ്വന്തം വീട്ടിൽ ചെന്നാലത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? ഉപദേശമാണ് പിന്നെ. ഇതൊക്കെ സാധാരണമാണ് മോളെ, കല്യാണത്തിൻ്റെ ആദ്യ നാളുകളല്ലേ, എല്ലാം ശരിയാവും കേട്ടോ. കുറേക്കും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ഒന്ന് അടിക്കണം, മോള് തിരിച്ചു പോകും. പാവം പെൺകുട്ടി അതെന്ത് ചെയ്യും? അവിടെയും ഗതിയില്ല, സ്വന്തം വീട്ടിലും ഗതിയില്ല, അവിടെയും ഗതിയില്ല, ഇവിടെയും ഗതിയില്ല, പിന്നെ പരഗതി മാത്രമേ ഉള്ളൂ. അതാണ് ആ കുട്ടി തേടിപ്പോകുന്നത്, പരഗതിയാണ് പിന്നെ തേടിപ്പോകുന്നത്. രാജൻ പി ദേവ് എനിക്ക് നേരിട്ട് നല്ല പരിചയമുള്ള ആളാണ്, നല്ല പരിചയമുള്ള ഒരാളാണ്. രാജൻ പി ദേവിനെ കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയോ? പക്ഷെ അയാൾ നാടകം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നാടകത്തിലെ ട്രൂപ്പിൻ്റെ ആൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, മറ്റേ എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അയാൾ വിളിക്കൂടാ എൻ്റെ വിഷമം അറിയാം അല്ല, അത് കൈവച്ചു 1000 രൂപയുണ്ടെങ്കിൽ 500 രൂപ അങ്ങനെ കൊടുത്ത് തീർക്കും. അതായിരുന്നു രാജൻ പി ദേവ്, നാടക മുതലാളിയാണ്, അങ്ങേര് മുതലാളി എന്നാ പേര്. എന്നിട്ട് അങ്ങേര് പറയും, ഞാനിപ്പോൾ എരപ്പാളി നിങ്ങളൊക്കെ മുതലാളിമാരെ എന്ന് തമാശയ്ക്ക് പറയും. ആ മനുഷ്യൻ്റെ മകൻ ഉണ്ണിരാജൻ, ഉണ്ണിരാജൻ പി ദേവ്, അവനിതുപോലെ തന്നെ ആ പെണ്ണിനെ കൊന്നു. അത് കേസ് നടന്നുകൊണ്ടിരിക്കുക ജയിലില്ല, പ്രിയങ്ക എന്ന കുട്ടിയുടെ പേര്. പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ട്, അത് നിങ്ങൾ കേട്ടതല്ലേ. ഇതുപോലെ ശരീരം മുഴുവൻ മൂടി കെട്ടുകാഴ്ചയായിട്ട് ചെക്കൻ്റെ ഒപ്പം പറഞ്ഞയച്ചു. അവൻ നോക്കിയത് എന്താ, സ്വർണം ഇത്രയുണ്ട് അപ്പം എത്ര ഉണ്ടാവും, ഇതൊക്കെയാണ് കണക്ക് കൂട്ടൽ. ഇത്രയുണ്ട് ഇവന് എത്ര ഉണ്ടാവും, അതല്ലേ കണക്ക് കൂട്ടൽ. പിന്നെ പെണ്ണിനെ വെച്ച് പീഡിപ്പിച്ച് കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇനിയും കൊണ്ടുപോവാ. ഒരു പെൺകുട്ടി 60 കിലോ തൂക്കമുള്ള പെൺകുട്ടി മരിക്കുന്ന സമയത്ത് ശാസ്ത്രം പോലും തോറ്റുപോയി. ആ കുട്ടിക്ക് അവസാനം തൂക്കം ഉണ്ടായിരുന്നു 32 കിലോ ആണ്, പകുതി കുറഞ്ഞുപോയി. അവസാനം വയറ്റിലുണ്ടായിരുന്ന പഞ്ചസാരയും അരിയും മാത്രം. ആ കുട്ടി വീട്ടിൽ വന്ന് പറയും, അടുത്ത ആൾക്കാരെ എന്ന് പോയിട്ട് ആഹാരം പോലും വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. അത് വീട്ടിനകത്തിരുന്ന് എല്ലും തോലുമായിട്ട് മരിച്ചു. ആ കാര്യം നമ്മൾ അറിഞ്ഞാൽ നമ്മളൊക്കെ അത് മറന്നു. വാസ്തവത്തിൽ വിവാഹം കഴിച്ച് സ്വന്തം മകളെ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ പകരം പറയേണ്ടത് അതല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ കെട്ടിത്തൂങ്ങാനോ വിഷം കഴിച്ച് മരിക്കാനോ തീവണ്ടിക്ക് തലവെക്കാൻ നിൽക്കരുത്. ദേ അച്ഛനും അമ്മയും ഇവിടെയുണ്ട്, തിരിച്ചിങ്ങോട്ട് പോന്നേക്കുക, നഷ്ടം നഷ്ടമായിട്ട് പോട്ടെ, ഞങ്ങൾക്ക് നീയാണ് വലുത്, നിൻ്റെ ജീവനാണ് വലുത് എന്ന് പറയണം. കാലുമാറ്റി ചവിട്ടാൻ ഒരിടമുണ്ടോ മോളെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്ന് കുട്ടികളോട് പറയേണ്ട സാഹചര്യം ഒരുങ്ങി വരികയാണ് ഇവിടെ. പക്ഷെ അടിച്ച് തൂത്തുവാരി ആദ്യ മകളെ കെട്ടുകാഴ്ചയായിട്ട് അയച്ചു. ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവന് കൊടുത്ത കാറ് പോലും ലോൺ വാങ്ങിച്ചിട്ടാണ് കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ കൊമ്പത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ ഇതുവരെ വീടിനകത്തുള്ള എല്ലാം അടിച്ചു വാരി തുടച്ചു കൊടുത്തയക്കുന്നത്? അപ്പോൾ പിന്നെ കൈയൊഴിഞ്ഞ മകളെ കൈയേൽക്കുന്നത് എങ്ങനെയാണ്? തിരിച്ചു കൈയേൽക്കുന്നത് എങ്ങനെയാണ്? കൈയൊഴിഞ്ഞു, മകളെ കൈയൊഴിഞ്ഞു, എല്ലാം കൊടുത്തു. അതിന് ആ മകളിനി തിരിച്ചു വന്നാൽ ഇവിടെ നോക്കാൻ പറ്റില്ലല്ലോ. അവരുടെയും അസ്തിത്വം വ്യക്തിത്വം തകർത്തിട്ടല്ലേ അവിടെ പറഞ്ഞയപ്പെടുന്നത്. കോടിയോടടുത്ത് ശ്രീധരൻ കൊടുത്തിട്ടുണ്ട് 1 ഏക്കർ സ്ഥലം, അതിന് വരും ലക്ഷങ്ങൾ, അതിന് വരും ഒരു 50 ലക്ഷം രൂപ, അത് കഴിഞ്ഞ് 10 ലക്ഷം രൂപ, അത് കഴിഞ്ഞ് കാറ്, അതും നല്ല കാറ്, എല്ലാം കൂടി കണക്ക് കൂട്ടുന്ന സമയത്ത് 1 കോടിയോളം രൂപ വരും. ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം, ഇവനൊരു സൈക്കോ ആണെന്ന് മനസ്സിലാക്കണം, ഇവന് രോഗമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ രോഗത്തിൻ്റെ പേര് ഐ ടി ഡി, ഇൻസാഷ്യബിൾ ടേസ്റ്റ് ഫോർ മണി, ഫോർ ഡെവറി. അതൊരു ഭ്രാന്താണ്, വാസ്തവത്തിൽ ഭ്രാന്താണ്. ഒരിക്കൽ ചോദിച്ചാൽ ഈ രോഗം ബാധിച്ചു മനസ്സിലാക്കുക. ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ ചോദിക്കുന്നുള്ള ഉറപ്പാണ്, പിന്നെ അവൻ നിർത്തില്ല. പിന്നെ അവൻ പെൺകുട്ടി ഉറപ്പല്ല, അവന് ഭാര്യയല്ല വേണ്ടത്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടികളങ്ങനെ കൊടുത്ത് വിടല്ല ചെയ്യേണ്ടത്. കാലു മാറ്റി ചവിട്ടാൻ അവൾക്കൊരിടമുണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തിയിട്ടേ വിടാൻ പാടുള്ളൂ. അത്ഭുതധൈര്യം കൊടുക്കണം. നീ വിഷം കഴിക്കേണ്ട, കെട്ടിത്തൂങ്ങണ്ട. അതിനപ്പുറം ഈ ഒരു പർട്ടിക്കുലർ പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ 21 വയസ്സേ ഉള്ളൂ,
അതിനെക്കൊണ്ട് ഇങ്ങനൊരു ഭണ്ഡാരടക്ക് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്, പഠിപ്പെല്ലാം കഴിഞ്ഞ് മണ്ഡശിരോമണിയല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും പ്രൊഫഷണൽ കോഴ്സാണ്. അത് കഴിഞ്ഞ് അതിനൊരു ജോലി കിട്ടും. ഇതൊന്നുമില്ലാതെ ചെങ്ങന് കെട്ടിച്ച് കൊടുത്തയച്ചു. കല്യാണത്തിന് ആലോചനയായിട്ട് വരുന്ന സമയത്ത് പെൺവീട്ടുകാർ പരസ്യമായിട്ടും അല്ലാതെയും സ്വത്തിൻ്റെ വിവരം അങ്ങോട്ട് പൊതുവിയാണ്. ഞങ്ങൾക്ക് ഇത്ര സ്വത്തുണ്ട്, അവളുടെ പേരിൽ തന്നെ 50 ലക്ഷം ഞങ്ങൾ ബാങ്കിലിട്ടിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങളുടെ സ്വത്താണ്, ഇത് ഞങ്ങളുടെ സ്വത്താണ്, അത് ഞങ്ങളുടെ സ്വത്താണ്, അങ്ങോട്ടാണ് പറയുന്നത്. വലിയ കൊമ്പത്ത് കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടുകാരെന്താ അപ്പുറത്ത് പോയിട്ട് പറയാമെന്നറിയോ? എവിടാ പോയിരുന്നത്? ആ ഇന്ന സ്ഥലത്ത് പോയിരിക്കുക, പെണ്ണ് കാണാൻ പോയിരിക്കുകയാണ്. ചെക്കൻ എൻ്റെ മോന് പെണ്ണ് കാണാൻ പോയിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ്? 50 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ്? 10 ഏക്കർ സ്ഥലമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ്? കാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് പെണ്ണ്? 100 പവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണിൻ്റെ കാര്യം അവർക്ക് പ്രശ്നമില്ല, പെണ്ണ് കോങ്കണ്ണിയാണോ ചട്ടുകാരിയാണോ തലയ്ക്ക് വട്ടുണ്ടോ അത് പ്രശ്നമില്ല. പൈച്ച 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 ഇങ്ങനെയാണ് മറ്റുള്ളവർ നോട്ടം വയ്ക്കുന്നത്. ഇത്തരം വീടുകളിലേക്കാണ് ഈ കുട്ടിയെ പറഞ്ഞയക്കുന്ന വാസ്തവത്തിൽ. നരകത്തിലേക്ക് ഈ പറഞ്ഞയക്കുന്നതിന് തുല്യമല്ലേ വാസ്തവത്തിൽ? ആലോചിച്ച് നോക്കുക, ചെക്കൻ്റെ വീട്ടുകാർ പൈസയിലാണ് കണ്ടുവയ്ക്കുന്നത്. എനിക്ക് ചിലപ്പോൾ വികൃതമായിട്ടുള്ള ചില തോന്നലുകൾ വരാറുണ്ട്. ദേ കല്യാണം കഴിക്കത്തൊരു കാര്യം, 5 കൊല്ലം ഈ കുട്ടിയുടെ പേരിൽ ഇത്ര രൂപ കുട്ടിയുടെ സ്വത്ത് മുഴുവൻ ദേവിടെ കിടക്കുന്നുണ്ട്. ക്രയവിക്രയത്തിന് 5 കൊല്ലത്തേക്ക് അവകാശമില്ല. ഇളകുന്ന സ്വത്ത് ആ കുട്ടിയുടെ പേര് 50 ലക്ഷം ഉണ്ട്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 5 കൊല്ലം ഞങ്ങൾ ബാങ്കിൽ ഇടാനാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞൂടെ? എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ? അറിയില്ല. കല്യാണം കഴിച്ച് ആ പൈസ കൊണ്ട് എൻ്റെ മകളെ നോക്കുന്നവന് അങ്ങനെ ഒരുത്തരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞൂടെ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചവനെ പെൺവീട്ടുകാർ ഒന്ന് ആലോചിച്ച് നോക്കുക, സത്യത്തിൽ ബഹുമാനിക്കൂ. അവൻ എന്തെങ്കിലും വില ആ പെണ്ണിൻ്റെ വീട്ടിലുണ്ടാവുമോ ആലോചിച്ച് നോക്കുക. കോടികൾ വാങ്ങിയിട്ട് പരീക്ഷ എഴുതേണ്ട സമയമായ സമയത്ത് പരീക്ഷയ്ക്ക് വിടാതെ കോടികൾ വാങ്ങിയവൻ 1000 രൂപ ആ പെൺകുട്ടി അമ്മയോട് കെഞ്ചുകയാണ് ചോദിക്കുന്നത്. ഈ കെഞ്ചി ചോദിക്കുന്ന അവസ്ഥയിൽ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എന്താ അവിടെ സംഭവിച്ച്? അമ്മ അയാളെന്നെ തല്ലുന്നുണ്ട്, അയാളെന്നെ കൊല്ലുന്നു പറയുന്നുണ്ട്, അയാൾക്ക് വീണ്ടും വീണ്ടും പൈസ തരണം, പൈസ കൊടുക്കണം, 1000 രൂപ പോലും പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് അന്ന് തിരിച്ച് വിളിച്ച് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? എന്തെല്ലാം സംഭവങ്ങളുണ്ട്! ആത്മഹത്യകളും കൊലപാതകങ്ങളും നിരക്കപ്പരക്കും ഉണ്ടായിട്ട് പോലും ഈ കുട്ടിയെ കൊലയ്ക്ക് കൊടുത്ത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയല്ലേ വാസ്തവത്തിൽ? ഇതൊക്കെ അറിഞ്ഞിട്ടാണ്, യോ ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരുന്ന ആ കുട്ടിയെ തിരിച്ചു വിളിച്ചേനെ എന്ന് പറയാനുള്ള അവകാശം മൂലം അവർക്ക് നഷ്ടപ്പെട്ടില്ലേ വാസ്തവത്തിൽ? ഞാൻ ആലോചിക്കുക, പ്രീ മാരിഡ് ലൈഫ് പോകാൻ കഴിയുന്നതിന് മുൻപ് ഒരു 5-6 മാസം മോതിരം മാറ്റവും കഴിഞ്ഞിട്ട് 1 കൊല്ലം ഇനി അങ്ങനെ ഒരു പരീക്ഷ നടത്തിയല്ലോ. പ്രീ മാരിഡ് ലൈഫ്, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നതുവരെ വിവാഹം വേണ്ട എന്നുള്ള നിലപാട് അങ്ങനെ എടുത്താൽ അത് ഗുണകരമായിട്ട് ഭവിക്കുമോ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. ആദ്യത്തെ 3 വർഷം പെൺകുട്ടിയെ ചെക്കൻ്റെ വീട്ടിലേക്ക് അയക്കാതിരിക്കുക. പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ നിൽക്കട്ടെ, ചെക്കൻ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ചെക്കൻ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ, ആ ഒരു വ്യവസ്ഥ അത് ഗുണകരമാണോ? അതും എനിക്കറിയില്ല. ഇതൊക്കെ ആലോചനാ വിഷയങ്ങളാണ്. ഏതായാലും ഇവിടെ ശക്തമായിട്ട് തീരുമാനമെടുക്കേണ്ടത് പെൺകുട്ടികളാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ഈ സ്ത്രീധന കൊതിയന്മാർ, ITD എന്ന് പറഞ്ഞല്ലോ, ഇൻസാഷിബിൾ തേഴ്സ്റ്റ് ഫോർ ഡെവറി, ITD, അതായത് സ്പൃഹ എന്ന് പറയും, അത്യാർത്തി, ദുരാഗ്രഹം സ്ത്രീധനത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സ്ത്രീധന കൊതിയന്മാരുടെ വരുതിയിൽ പെട്ടാൽ ആർക്കാ നാശം? പെൺകുട്ടികൾക്കാ നാശം, അവന് നാശമൊന്നുമില്ല. ആയതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് പെൺകുട്ടികളാണ്, ഉറച്ച തീരുമാനമെടുക്കേണ്ടത് പെൺകുട്ടികളാണ്. അച്ഛനും അമ്മയും പറഞ്ഞു കല്യാണം, എന്നാ കല്യാണം കഴിക്കുക? 21 വയസ്സുണ്ടായിരുന്നു ഈ കുട്ടിക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ, കോളേജിൽ പഠിച്ചിട്ടല്ലേ, പിന്നെ പ്രൊഫഷണൽ കോഴ്സിന് പോയത്. എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്തുപുറത്തുള്ള കുട്ടികളായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടൊക്കെ വേണ്ടത്. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ഞാനീ വിവാഹവും വിവാഹത്തിൻ്റെ ലുക്കിലൊടുക്കുകയും ഒന്നേ അറിയാത്ത ഒരാളാണ്. കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു കുട്ടി അതിനകത്തിട്ടിട്ട് ആ റൂമിലേക്ക് ആ കുട്ടി ഓടുന്നു, കട്ടിലിൻ്റെ അടിയിൽ ചെന്ന് ഒളിക്കുന്നു, അതിന് അടി അകത്തിട്ട് തല്ലുന്നു. ആ ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, പെരുവഴിയിലേക്ക് ഇറങ്ങാൻ ധൈര്യമില്ല. അവസാനം കെട്ടിത്തൂങ്ങി ആത്മഹത്യ അടി കൊണ്ട് ചാവുകയോ ചെയ്യുന്നു. ഇനിയെങ്കിലും പഠിക്കുമോ ഈ ലോകം? ഇനിയെങ്കിലും പഠിക്കുമോ കേരളത്തിലെ പെൺകുട്ടികൾ? ഒക്കെ വിദ്യാസമ്പന്നയാണെന്നും ന്യൂ ജനറേഷനാണെന്നും ഒക്കെ സ്വയം വിലയിരുത്തുന്നുണ്ട്, ഫെമിനിസ്റ്റുകളുണ്ട് ഇവിടെ. ആരും ഞാൻ കുറ്റം പറയല്ല, പക്ഷെ ഇത് കേൾക്കുന്ന സമയത്ത് ഹൃദയം പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരും വാസ്തവത്തിൽ കിടുകിടുന്ന വിറച്ചിട്ടായിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കുട്ടിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ
ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങാനും ഒരു ഓട്ടോറിക്ഷ ഇവിടെ തിരിച്ചു വരണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛനും നെഞ്ചത്തടിക്കും. ഈശ്വര എന്താമ്മേ, ഞാനവിടെ അപ്പുറത്ത് മാലിയുടെ വീട്ടിൽ വന്നതാണേ കല്യാണത്തിന്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഈശ്വര, അവിടെ ഒരു വർഷത്തെ ആയുസ് പോയിട്ടുണ്ടായിരിക്കും. ആ പെൺകുട്ടി എങ്ങനെ തിരിച്ചു വരണം കണ്ട പേടിയാണ് വാസ്തവത്തിൽ. അച്ഛനമ്മമാർക്ക് പേടിയാണ് വാസ്തവത്തിൽ. ഇതാണ് ഇപ്പോഴത്തെ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി ആണോ കേരളം? നിങ്ങൾ വിലയിരുത്തുക.